വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജിൽസൺ ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ പടത്തിനെ പറ്റിയിട്ട് ഉള്ള റിവ്യൂകളൊന്നല്ല ഈ വീഡിയോയിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോട്ടിൻ്റെ സൗണ്ട് ബാർ നമ്മൾ അൺബോക്സ് ചെയ്തു. അത് നമ്മൾ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ വാങ്ങിക്കണ സാധനങ്ങളൊന്നല്ല, നമ്മളത് നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ മുന്നിലുണ്ടായിരുന്ന ഒരു 2.1 സ്പീക്കർ അതിന് കംപ്ലയിൻ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങിയതാണ് ആ സൗണ്ട് ബാറും. അപ്പോൾ കുറേ പേര് സൗണ്ട് ബാറിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, അതിൻ്റെ ബാസ് ക്വാളിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് നേരിട്ട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു അതിന് എത്രയാണ് റേറ്റ്. പക്ഷേ ആമസോണിൽ നിന്ന് വളരെ വിലക്കുറവിലാണ് ആ സാധനം അന്ന് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ആ റേറ്റിൽ അത് കിട്ടണില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അറിയില്ല, ആമസോൺ ഗ്രേറ്റിൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ആ ഒരു സമയത്ത് തന്നെ, അതായത് ആമസോൺ ഗ്രേറ്റിൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിൽ തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ഒരു 5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിയതാണ് ആ സൗണ്ട് ബാർ. അതുപോലെ തന്നെ ആ ദിവസങ്ങൾ തന്നെ വാങ്ങിയിട്ടുള്ള വേറൊരു ഐറ്റമാണ് ബോട്ടിൻ്റെ തന്നെ എയർഡോപ്സ്, അതായത് വയർലെസ്. ഇതിപ്പോൾ വയർലെസ് ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തന്നെയാണിത്. പക്ഷേ നമ്മൾ കോളറിനെ നമ്മുടെ കഴുത്തിലിങ്ങനെ ചുറ്റിങ്ങനെ വയറൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മുടെ ഇയർബഡ് പോലെ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറി ഇരിക്കും. നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ആ അൺബോക്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ സംഭവം എൻ്റെ കയ്യിലുണ്ട്, ബോട്ട് എയർഡോപ്സ്. ഇതിൻ്റെ മോഡൽ വരുന്നത് എയർഡോപ്സ് 441. ബോട്ടിൻ്റെ എയർഡോപ്സ് വാങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് നല്ല ബാസും നല്ലൊരു ക്വാളിറ്റിയാണ്. എൻ്റെ ഒരു ഓൾറെഡി അതിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, നമ്മൾ മറ്റേ പടമൊക്കെ കാണാൻ വയ്ക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ MRP ഞാൻ പറയണ്ട, പറയാൻ വിട്ടുപോയി. ഇത് ഞാൻ 5999 ഇതിൻ്റെ MRP അവർ പറയുന്നത്. എനിക്ക് കിട്ടിയത് 2000 രൂപയ്ക്കാണ്, 1999. ഇതിൽ പാക്കേജ് കണ്ടെയ്ൻസ് എയർഡോപ്സ്, എക്സ്ട്രാ ഇയർബഡ്സ് ഉണ്ട്, ടൈപ്പ് സി കേബിൾ ഉണ്ട്, ഒരു മാനുവൽ ബുക്ക്ലെറ്റ് ഉണ്ടാവും, വാറണ്ടി കാർഡ് ഉണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും, ഒരു ഇതുമാതിരി എല്ലാ ഇതിലും ഉള്ള സംഭവങ്ങൾ തന്നെ. അപ്പോൾ നമുക്കത് വായിച്ച സമയമൊന്നും കളയണ്ട. പിന്നെ നമ്മൾ പ്രൊഫഷണൽ അൺബോക്സിംഗ് ഒന്നല്ല, ഞാനൊരു സാധനം വാങ്ങും, അത് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഇതിന് ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നത് 500 mAh ക്യാരി കേസാണ്. നമുക്കറിയാം ഈ ബോട്ടിൻ്റെ ഇയർബഡ്സൊക്കെ വരുന്നത് ഒരു ചെറിയൊരു കുട്ടി, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ അതായത് JioFi ഒരു സാധനമല്ലേ. ഇപ്പം ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോക്സിലായിരിക്കും ഈ രണ്ട് സാധനവും വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലേക്കായിരിക്കും ഇത് വരാം. അപ്പോൾ നമുക്കിത് ഇത് അൺബോക്സ് ചെയ്യണതിൻ്റെ ഒരു സ്റ്റെപ്പ് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സാധനം, ബോട്ട് എയർഡോപ്സ് 441. ഇത് മെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇതിൽ സ്വിഫ്റ്റ് കണക്റ്റ് ബ്ലൂടൂത്ത് 5.0. ഇത് നമുക്ക് പെട്ടെന്ന് കണക്ടിവിറ്റി കിട്ടാനായിട്ടാണ് ഈ ബ്ലൂടൂത്ത് 5.0 വരുന്നത്. അതുപോലെ IP7. ഈ വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഉണ്ടാവണ വയർപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മഴത്തുള്ളികൾ അതൊന്നും ഉണ്ടാവില്ല. ഈ സെക്യൂർ ഫിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെവിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് കടന്നിരിക്കാനുള്ളതായിട്ട് ഒരു ലെയറും കൂടി അവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇവർ ഓഡിയോ ബ്ലിസ് ഇത് എല്ലാവരും പറയണത് തന്നെയാണ്, ഭയങ്കര ഓഡിയോ ബ്ലിസ്സൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ആ വകത്തുള്ളിലൊന്നും നമ്മൾ നോക്കണ്ട. ഇതുപോലെ IWP ടെക്നോളജി എന്താ നമുക്ക് വലിയ കൊടുത്തില്ല. 500 mAh ക്യാരി കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു സംഭവം കേസ് ഉണ്ടാവും ഇതിന്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ റേറ്റ് ഇതാണ് MRP. ഈ റേറ്റിനെല്ലാം നമുക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് 1999 ആണ്. അതാണ് ആമസോണിൻ്റെ ഒരു ഗുണം, കൊല്ലത്തിലൊരിക്കൽ ഉണ്ടാവുന്ന ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ വാങ്ങണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറവായിട്ട് കിട്ടും. നമുക്ക് ഇതിന് അൺബോക്സിങ് നമുക്ക് നേരിട്ട് തന്നെ പോവാം. ഇനി ഇതിൻ്റെ പുറമത്തെ കാര്യങ്ങൾ വായിച്ചിരുന്നാലും റെഡിയാവില്ല. സാധനം എന്തിട്ടാന്ന് കാണാൻ നമുക്കും ഒരു യെസ്. ഇതാണ് സാധനം, ഇത് നമ്മൾ എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു സാധനമല്ല, പിടിക്കാനൊക്കെ വളരെ ചെറിയ സാധനം. നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഇത് നമുക്ക് കൊണ്ടും പോവാം എങ്കിടാണെങ്കിലും. ഈ ഒരു സാധനം എടുക്കണം. ഇതൊന്ന് വാറണ്ടി. ഓക്കെ, ഇതൊരു ബോട്ടിൻ്റെ എല്ലാ പ്രൊഡക്ഷനും ഒരു വാറണ്ടി 1 ഇയർ കൊടുക്കുന്നുണ്ട്. ഇത് പതിവ് പോലെ നമ്മൾ ആ സൗണ്ട് ബാറിൻ്റെ ഇതിൽ കണ്ട പോലെ തന്നെ ബോട്ടിൻ്റെ എല്ലാ പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴും അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു സംഭവം
ഒരു പരസ്യം എന്നുള്ള രീതിയിൽ. മാനുവൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത് എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. തൽക്കാലം നമുക്കത് മടക്കി വയ്ക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വായിക്കാം. മാനുവൽ സെറ്റപ്പ് ഗൈഡ്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു തീപ്പെട്ടികൊള്ളി പോലത്തെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാണെന്ന് നോക്കാം. യെസ് മിക്കവാറൊരു ടൈപ്പ് സി കേബിൾ ആയിരിക്കണം. ആ യെസ് ടൈപ്പ് സി കേബിളാണിത്. ഓക്കേ നമുക്കിതൊന്ന് നോക്കാം, ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. യെസ് കത്തണ കത്തൽ കണ്ടത്, അതായത് ഇത് നമ്മൾ അടഞ്ഞില്ലേ, നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഓണായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാധനം ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ, ഞാൻ മുന്നൊന്നും ഇത് തുറന്നു നോക്കിയിട്ടൊന്നും ഇല്ല, ഈ വീഡിയോയിലാണ് ആദ്യമായിട്ട് തുറക്കണത്. ഓക്കെ ഇത് വിട്ട് കഴിഞ്ഞത് അപ്പന അടയും തോന്നുന്നു. ആ അല്ല തന്നെ അടഞ്ഞത്, അത്രയും ഭയങ്കര സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് അവരെ എടുത്ത് നോക്കാം അത് എങ്ങനെയാണ്. ഒരു മാഗ്നറ്റ് സെറ്റപ്പാണ് കേട്ടോ, നമ്മളിതിലേക്ക് വെച്ച് കൊടുത്താൽ അങ്ങനെ ഇരുന്നോളൂ ഈ സാധനം. ഇതാ ഇതാണ് അതിൻ്റെ സംഭവം. ഇനി നമുക്ക് വെച്ചിട്ട് ചെവിയിലൊക്കെ എങ്ങനെയാണ് സംഭവം ഇരിക്കണേ എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ ചെവിയിൽ വെച്ചാലെന്നാ പിന്നെ ഇത് റൈറ്റാണോ ലെഫ്റ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ ബോക്സ് എടുക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ്, ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് സൈഡ്. നമുക്ക് ചെവിയിലൊന്ന് വയ്ക്കാം. അത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ചിലപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ. ഞാൻ അടുത്തതും കൂടി എടുക്കാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ. അങ്ങനെ ആക്കിക്കൊണ്ടൊന്നും ഇത് കൊലുങ്ങി പോകുന്നില്ല കേട്ടാ, നല്ല ചെവിയിലുള്ളിൽ വെച്ചാൽ കറക്റ്റായിട്ട് സാധനം ഇരിക്കുന്നുണ്ട്, ഒരു വേറൊരു സ്ഥലത്തേക്ക് സാധനം പോകണില്ലേ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് റിവ്യൂസ് തന്നെ നോക്കിയപ്പോൾ ഏകദേശം ഈ ഒരു ബോട്ടിൻ്റെ എയർഡോപ്സിന് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. രണ്ട് മൂന്ന് പേര് നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, അവർക്ക് യൂസ് ചെയ്യുന്നവർ ചോദിച്ചപ്പോൾ ഇത് നല്ല വലിയ കുഴപ്പമില്ലാണ്ട്. ഈ പക്ക ഈ മോഡലല്ല, ബോട്ടിൻ്റെ എയർഡോപ്സിന് വേറെ കുറേ ഉണ്ട്, 281, ഇത് 441 ആണ്. അപ്പം അങ്ങനെ പല മോഡലുകൾ ഇതാണ് നല്ലത് അവർ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങി. വലിയ കുഴപ്പമില്ല, ബ്ലൂ കളറാണ് എൻ്റെ ഉള്ള മറ്റേ ഹെഡ്സെറ്റും, ബ്ലൂ കളർ തന്നെയാണ്. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാട്ടിയായിരുന്നു. ഓക്കെ കണ്ട, അത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ബ്ലൂ തന്നെയാണ്. നമുക്ക് വാങ്ങിയ സാധനം ബ്ലൂ തന്നെയാണ്, മൊത്തം കുഴപ്പമില്ല. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പക്കയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നില്ല, ഇടാതെന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാനായിട്ട് കേൾപ്പിച്ചാൽ അത് പക്കയാവില്ല. നമ്മൾ സൗണ്ട് ബാറിൻ്റെ നമ്മൾ സൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റിയിലുള്ള ഒരു ഇത് നമുക്ക് ഈ മൊബൈൽ വീഡിയോയിൽ റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല. അപ്പോൾ നിങ്ങളും ഈ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല എന്നല്ല അടിപൊളിയാണ്. ലൈറ്റ് ഇങ്ങനെ കണ്ട അങ്ങനെ അങ്ങനെ തെളിഞ്ഞിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് സാധനം. മറ്റേ ക്രിസ്മസിന് LED ബൾബൊക്കെ നമ്മൾ ഇടണ പോലെ കണ്ട, നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ് ഈ സാധനം. അപ്പോൾ അത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇനി നന്നാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല
ഞാൻ ഈ ഹെഡ്സെറ്റ് ഒന്ന് യൂസ് ചെയ്ത് എൻ്റെ ബാസും തറമ്പിലൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ. കണ്ടാലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ.